നമസ്തേ ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ ശബരിമലയോടനുബന്ധിച്ച മറ്റു സ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് സത്യവും മിത്തും അതായത് മിത്തും യാഥാർത്ഥ്യവും നിറയുന്ന പൊന്നമ്പലമേട് ശബരിമലയുടെ കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തുങ്കമായ ഒരു മേടാണ് ഇത് പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട ഈ പ്രദേശം പരിസ്ഥിതി ലോല പ്രദേശം കൂടിയാണ് ഇവിടം കടുവകളുടെ സംരക്ഷിത സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ മറ്റ് പൊതുജനങ്ങൾക്കോ അത് അതുപോലെയുള്ള മറ്റ് ആൾക്കാർക്കോ ഒന്നും ഇവിടേക്ക് കടന്ന് ചെല്ലുക സാധ്യമല്ല ഫോറസ്റ്റ് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പൊന്നമ്പലമേട് ഈ പൊന്നമ്പലമേട്ടിലാണ് മകരസംക്രമ സന്ധ്യാ ദിവസം മകരജ്യോതി തെളിക്കുന്നത് മകരജ്യോതി തെളിയുന്നതാണോ തെളിക്കുന്നതാണോ എന്നത് എന്നതിനെ ഏറെ തർക്കം മുൻകാലങ്ങളിൽ നടന്നിരുന്നു പക്ഷേ യുക്തിക്ക് യുക്തിയുടെ ആ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ അത് കത്തിക്കുന്നത് തന്നെയാണ് കാര്യം പണ്ട് കാലം മുതൽ അതവിടെ നടന്നു വന്നിരുന്ന ഒരു ആചാരമാണ് നമുക്കറിയാം ശബരിമലയുടെ ഒരു കാലപ്പഴക്കം പറയുകയാണെങ്കിൽ അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആദ്യ അവിടെ ഈ പ പൊന്നമ്പലമയുടെ ഭാഗത്ത് താമസിച്ചിരുന്നത് ആദിവാസികളും അതുപോലെ അവിടെ തപസ് അനുഷ്ഠിച്ചിരുന്ന ചില റഷ്യവര്യന്മാരും ഒക്കെ ആയിരുന്നു പണ്ട് അപ്പോൾ അവർ മകര സംക്രമ ദിവസം ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന് ഇവിടെ നിന്നും കർപ്പൂരാരാധന നടത്തിയിരുന്നു അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണമാണ് ദേവസ്വം ബോർഡ് പിന്നീട് ആ ചടങ്ങ് ഏറ്റെടുക്കുകയും അത് മകരജ്യോതി കത്തിക്കുന്ന ഒരു ചടങ്ങായി ഇപ്പോഴും തുടർന്നു വരുന്നത് അത് എന്തു തന്നെ ഈ പ്രദേശം ഇന്നും അറിയപ്പെടുന്നത് അദൃശ്യ ശാസ്ത്രാവിൻ്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമി എന്നാണ് നമുക്കറിയാം ശാസ്താവിൻ്റെ അഞ്ച് ഭാവങ്ങളാണ് പൊതുവെ കേരളത്തിൽ കാണപ്പെടുന്നത് ഇതിൽ ബാലകനായി അദ്ദേഹം കുടികൊള്ളുന്നത് കുളത്തൂപ്പുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥ പോലെ തന്നെ ശൈശവം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൗമാരമാണ് അപ്പോൾ കൗമാര ഭാവത്തിൽ ശാസ്താവ് കുടികൊള്ളുന്നത് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമിയാണ് അത്തരത്തിൽ ഗൃഹസ്ഥാശ്രമിയായി ശാസ്താവ് കുടികൊള്ളുന്നത് അച്ചൻകോവിലാണ് പിന്നെയുള്ള നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സന്യാസമാണ് സന്യാസാശ്രമത്തിൽ അദ്ദേഹം കുടികൊള്ളുന്നതാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം പിന്നീടുള്ളത് അനന്തതയിലേക്കുള്ള ഒരു യാത്രയാണ് വാനപ്രസ്ഥത്തിലേക്ക് അദൃശ്യ രൂപിയായുള്ള ഒരു യാത്ര ആ ഒരു അദൃശ്യ ശാസ്ത്രാവിൻ്റെ സാന്നിധ്യമാണ് ഈ പൊന്നമ്പല കൽപ്പിക്കപ്പെടുന്നത് ഐതിഹ്യങ്ങൾ പറയുന്നതനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു എന്നും ഇതാണ് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ മൂലസ്ഥാനമായി ആരാധിക്കപ്പെട്ടിരുന്നത് എന്നുമൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് മറ്റൊരു ഐതിഹ്യം പറയുന്നത് ശബരിമല ക്ഷേത്രം പന്തളം രാജാവ് പണി കഴിപ്പിക്കുന്ന വേളയിൽ അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ മേട്ടിൽ താമസിച്ചുകൊണ്ടാണ് അവിടുത്തെ പണികൾക്ക് മേൽനോട്ടം വഹിച്ചത് എന്നാണ് ഇന്നും നമുക്ക് ഈ പൊന്നമ്പല പൊന്നമ്പലമേട്ടിൽ നിന്ന് നോക്കിയാൽ അകലെയായി ദൂരെ മഞ്ഞുപാളികൾക്കിടയിലൂടെ ശബരിമല ക്ഷേത്രം വളരെ വ്യക്തമായി തന്നെ കാണാനാകും അപ്പോൾ അന്നും അത്തരത്തിൽ പണികൾ അവിടെ നടക്കുമ്പോൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പന്തളം രാജാവ് ഇവിടെ ഒരു ചെറിയ പാർപ്പിട സമുച്ചയം ഉണ്ടാക്കിയെന്നും അതിനോടനുബന്ധിച്ച് അദ്ദേഹം ഒരു പൊന്നമ്പലമുണ്ടാക്കി അവിടെയും ശാസ്ത്രാവിനെ ആരാധിച്ചിരുന്നു എന്നുമൊക്കെ ഐതിഹ്യം പറയുന്നു അത് എന്തു തന്നെയായാലും ഇന്നത്തെ കാലത്തിലും പൊന്നമ്പലമേടിന് വിശുദ്ധമായ ഒരു പദവി കല്പിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് അവിതർക്കിതമായ ഒരു കാര്യം തന്നെയാണ് കാര്യം മനുഷ്യവാസമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത ഒരു തപോഭൂമി തന്നെയായി ഈ പൊന്നമ്പലമേട് ഇന്നും അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ വിശാലമായ ഒരു പീഠത്തറയാണ് ഈ തറയിലാണ് പണ്ട് പൂജകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടന്നിരുന്നത് ഇന്ന് ഇവിടെ ഈ തറയിലാണ് ഇവിടെ നിന്നുകൊണ്ടാണ് മകര സംക്രമ വേളയിൽ കർപ്പൂര ആഴി ആ ഒരു ദീപം കൊളുത്തി ശബരിമല ശാസ്താവിനെ ദീപാരാധനയായി സമർപ്പിക്കുന്നത് പിന്നെ ഈ മേടിൻ്റെ മറ്റ് സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഈ മൂവായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മേട്ടിൻ്റെ ഉത്തുങ്കതയിൽ വിശാലമായ ഒരു തെളിനീർ തടാകം ഉണ്ട് എന്നതും ഒരു അത്ഭുതാവാഹമായ കാഴ്ചയാണ് കാര്യം നമുക്കറിയാം ഇത്രയും ഉയരത്തിലാണ് ആ ഒരു തടാകം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റോട് ചുറ്റും നോക്കുകയാണെങ്കിൽ വിശാലമായ പച്ചപ്പർവതാനി വിരിച്ചതുപോലുള്ള പുൽമേടുകളാണ് ഏറ്റവും അപകടകരമായ ഒരു മേഖല കൂടിയാണ് കാര്യം ഈ പുൽമേടിൻ്റെ ഇടയിൽ കടുവകൾ ധാരാളമായി കാണപ്പെടുന്നു അതുപോലെ തന്നെ വിഷപ്പാമ്പുകളുടെ ഒരു ആവാസ സ്ഥലം കൂടിയാണ് ഈ ഒരു മേടിൻ്റെ ഒത്തുംകത എന്ന് പറയുന്നത് പല ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ഇവിടെ എത്തിയാൽ ആനക്കൂട്ടങ്ങളെയും നമുക്ക് കാണാനാകും ശബരിമലയിൽ നിന്ന് നമ്മൾ എയർ ഡിസ്റ്റൻസിൽ ആകാശമാർഗേണയുള്ള ഒരു ദൂരം പറയുകയാണെങ്കിൽ വെറും നാല് കിലോമീറ്റർ മാത്രമാണ് പൊന്നമ്പലമേട്ടിലേക്കുള്ള ദൂരം ശബരിമല നമ്മൾ പതിനെട്ടാം പടിയുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ നേരെ മുന്നിലേക്ക് കാണുന്ന ആ വിശാലമായ മലനിര തന്നെയാണ് പൊന്നമ്പലമേട് അതിൽ വി പോലെ വരുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തായിട്ടാണ് ഈ മേടിലെ പീഠസ്ഥാനം നിലനിൽക്കുന്നത് ഇപ്പോഴും ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വി പോലെ കാണപ്പെടുന്ന ആ ഒരു ഭാഗത്താണ് മകരസംക്രമസന്ധ്യയിൽ നമ്മൾ മകരവിളക്ക് കാണുന്നത് പലപ്പോഴും ഈ മകരവിളക്കിനെയും മകരജ്യോതിയെയും തെറ്റിദ്ധരിക്കുന്നുണ്ട് കാര്യം മകരജ്യോതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മകര മകരവിളക്ക് ശബരിമലയിൽ നടക്കുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് അത് അവിടെ തെളിയുന്ന വിളക്കല്ല അത് മകരവിളക്ക് എഴുന്നള്ളത്ത് ശബരിമലയിലെ ഈ മകരസംക്രമ ദിവസം നടക്കുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ് എന്നാൽ മകരജ്യോതിയാണ് ഈ പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുന്നത് പിന്നീടുള്ളത് നക്ഷത്രമാണ് അതാണ് കിഴക്കൻ ചക്രവാള സീമയിൽ വാനിൽ ഉദിച്ചുയരുന്ന ആയി നമ്മൾ പറയുന്നത് അത് മകരജ്യോതിയല്ല ഉദിച്ചു വരുന്നത് നക്ഷത്രമാണ് ഈ ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഇതിനിടയിലുള്ള ഒരു തർക്കം നമുക്ക് പരിഹരിക്കാനാവും വളരെ നാൾ ഇതിൻ്റെ തർക്കം നടന്നിരുന്നു കാര്യം മകരവിളക്ക് കത്തിക്കുന്നതാണോ കത്തുന്നതാണോ എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം അത് കത്തിക്കുന്നത് തന്നെയാണ് അത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ പണ്ടുകാലങ്ങളിൽ വസിച്ചിരുന്ന ഋഷീശ്വരന്മാരും അതുപോലെ ആദിവാസികളുമൊക്കെ മകരസംക്രമ സന്ധ്യാ ദിവസം ശബരിമല ധർമ്മശാസ്ത്രാവിന് അവർ കർപ്പൂര ആരാധന നടത്തിയിരുന്നു അതിൻ്റെ ഒരു പിന്തുടർച്ച എന്നോണം ദേവസ്വം ബോർഡ് പിന്നീട് ശബരിമലയുടെ ഊരാൺമക്കാരായപ്പോൾ അവർ ആ ഒരു ആചാരം പിന്തുടരുകയായിരുന്നു ഇന്നും മകര സംക്രമ സന്ധ്യാവേളയിൽ ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ ഒരു ചടങ്ങ് അവിടെ നടത്തുന്നത് പിന്നീടുള്ളത് ഈ വിശേഷമായ അവിടെ നടക്കുന്ന മറ്റ് മകരവിളക്കിൻ്റെ ചടങ്ങുകളാണ് അതോടുകൂടിയാണ് ഒരു തീർത്ഥാടനകാലത്തിന് സമാപനമാകുന്നത് ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും മിത്തും യാഥാർത്ഥ്യവും നിറയുന്ന എന്ത് എന്തു പറയാൻ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇതിനെ ദക്ഷിണ കൈലാസം എന്നാണ് നമ്മുടെ കവികളും അതുപോലെ ശാസ്താം പാട്ടുകളിലും അയ്യപ്പൻ പാട്ടുകളിലും ഒക്കെ ഇതിനെ പാടി പാടിപ്പോഴുത്തിയിരിക്കുന്നത് കാന്തമല എന്ന മറ്റൊരു പേര് കൂടി ഈ ഒരു പൊന്നമ്പല മേടിലുണ്ട് എന്തു തന്നെയായാലും ഇത്തരത്തിൽ വിശ്വാസവും മിഥുമൊക്കെ നിറയുന്ന നമ്മൾ കാലം ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ട് വികസിക്കുമ്പോഴും ഇന്നും അത്ഭുതം ഏറെ നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്ന ഒരു ഭൂമിക കൂടിയാണ് ഈ പൊന്നമ്പലമേട് ശബരിമലയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാല് കിലോമീറ്ററിൻ്റെ ഒരു എയർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മൾ വാഹനമാർഗ്ഗം പോവുകയാണെങ്കിൽ ഏകദേശം എൺപത് കിലോമീറ്ററോളം ഉൾക്കാട്ടിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു പ്രദേശത്തേക്ക് എത്താൻ പറ്റുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജനത്തിന് ഒന്നും ഇവിടേക്ക് പ്രവേശനമില്ല സംരക്ഷിതമായ വനഭൂമികയിലാണ് ഇത് ചെയ്യുന്നത് പച്ചക്കാനം ചെക്ക് പോസ്റ്റിന് കീഴിലുള്ള ഫോറസ്റ്റ് ഗാർഡുമാരാണ് ഇതിൻ്റെ ഒരു സംരക്ഷണ ചുമതല നോക്കുന്നത് ഗവിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ഈ ഇത്തരത്തിൽ പൊന്നമ്പലമേട്ടിലേക്കുള്ള ഈ ഒരു പാതയും ഉള്ളത് ധരണം വന്യമൃഗങ്ങൾ ഉള്ള ഈ ഒരു പ്രദേശം ഇന്നും അത്തരത്തിൽ നിൽക്കുന്നത് ഈ വനംവകുപ്പ് കൃത്യമായി അതിനെ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇടക്കാലങ്ങളിൽ ചില കൈയ്യേറ്റങ്ങളൊക്കെ ഈ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെങ്കിലും ഇന്ന് അതൊക്കെ നിരീക്ഷിക്കാൻ തക്കവണ്ണം ക്യാമറ സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങൾ ഫോറസ്റ്റ് ഈ പ്രദേശത്ത് സുസജ്ജമാക്കിയിട്ടുണ്ട് എന്തു തന്നെയായാലും ശബരിമല കഴിഞ്ഞാൽ ശബരിമലയോളം പവിത്രത കൽപ്പിക്കപ്പെടുന്ന ഒരു പുണ്യഭൂമിയായി ഭക്ത മനസ്സുകളിൽ ഇന്നും നിറയുകയാണ് പൊന്നമ്പലമേള വെബ് ഡെസ്ക് തത്ത്വൈ